ജെസ്സിയുടെ വേർപാടിൻ്റെ 40 ദിവസങ്ങൾക്ക് ശേഷം അഷിക് ഒരു വീഡിയോയുമായിട്ട് വന്നു. നിറകണ്ണുകളോടല്ലാതെ ആർക്കും അത് കണ്ടു നീക്കാൻ കഴിയില്ല. ജെസ്സി ഹോസ്പിറ്റലിൽ അനുഭവിച്ച ദുരിതാവസ്ഥകളെക്കുറിച്ചും അവസാനമായി ആഷിഖിനോട് ജെസ്സി പറഞ്ഞ ചില വാക്കുകളുമാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇരുവരുടെയും ജീവിതത്തിൽ സംഭവിച്ച ദുരിതാവസ്ഥകളെക്കുറിച്ച് ആഷിഖ് പറഞ്ഞു വിതുമ്പുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഞാൻ മരിച്ചാൽ എന്നെ കാക്കുവിൻ്റെ നാട്ടിൽ കബറടക്കണമെന്ന്, അങ്ങനെ ചെയ്താൽ എൻ്റെ അടുത്തേക്ക് എപ്പോഴും കാക്കുവിന് വരാൻ പറ്റുമെന്നും, പോകുമ്പോഴും വരുമ്പോഴും എൻ്റെ കബറിടം നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്നും എന്നുള്ള ജെസ്സിയുടെ വാക്കുകൾ ആരുടെയും കണ്ണുനിറക്കുന്നതാണ്. ആഷിഖിനോട് ഒരിക്കലും വിഷമിക്കരുതെന്നും നമ്മുടെ പ്രിയപ്പെട്ട ജെസ്സി അവസാനമായി പറഞ്ഞു. ഇനി എൻ്റെ ജെസ്സിയെ എനിക്ക് തിരിച്ചു കിട്ടില്ല എന്ന് ആഷിഖ് ഉറപ്പിച്ച സമയം അവരുടെ കാതുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് മന്ത്രിച്ചു കൊടുത്തു. കയ്യിലുണ്ടായിരുന്ന സംസം വെള്ളം അവൾക്ക് നൽകി. പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല. എൻ്റെ ഉമ്മാനെ സംരക്ഷിക്കണം കാക്കു എന്ന് ആഷിഖിനോട് അവസാനമായി ജെസ്സിയ പറഞ്ഞു. വളരെ ഭാഗ്യം ചെയ്ത കുട്ടിയാണ് ജെസ്സി. അതെന്താണ് അങ്ങനെ പറയുന്നതെന്ന്, ആ മരണം തന്നെ അതിന് തെളിവാണ്. പുണ്യമേറിയ റജബ മാസത്തിൽ രോഗത്തിനോട് മല്ലടിച്ച് വേദന തിന്ന് ജീവിച്ച ജെസ്സി തീർച്ചയായും സ്വർഗാവകാശി തന്നെ. മരങ്ങളിലെ ഇലകൾ കൊഴിഞ്ഞു പോകുന്നത് പോലെ രോഗിയുടെ പാപങ്ങൾ കൊഴിഞ്ഞു പോകും എന്ന് പറഞ്ഞത് ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ. അപ്പോൾ തീർച്ചയായും ജെസ്സി ജന്നാത്തിൽ പാറിപ്പറക്കും പച്ചക്കിളി തന്നെ. അള്ളാഹുവിൻ്റെ രക്ഷ ഇരുവർക്കും ഏറ്റമേറ്റം നാഥൻ നൽകട്ടെ. ഇതൊരു ദിവസം ഞാൻ കണ്ടു, കണ്ണൊക്കെ ചോദിച്ചിട്ട് ഇനിയൊന്നും സംസാരിക്കില്ല, കാരണം ടെക് എസ്റ്റിമേ ചെയ്തിരിക്കുന്ന കാര്യത്തില്. അപ്പൊ എന്നോട് ഇങ്ങനെ കണ്ണിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കാക്കോ കാക്കോ എന്നത്തിന്റെ കൈ മുറുക്കി പിടിച്ചിട്ട് എനിക്ക് മനസ്സിലായി ഓൾ എന്താ പറയാൻ ഉദ്ദേശിക്കണെന്ന്. കാരണം ഇനി ഇന്നെ വെന്റിലേറ്ററിലാക്കരുത്, കാരണം അവൾക്ക് വെന്റിലേറ്ററിലാക്കി കഴിഞ്ഞോട് മരിച്ചു എന്ന് തോന്നിയാണ് എന്നോട് പറഞ്ഞതാണ്. എനിക്ക് കഴിയില്ല, ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ് കാക്കോ. പിന്നെ അങ്ങനെ 10 ദിവസം മുമ്പത്തെ കാര്യങ്ങൾ എന്താ വെച്ചുകഴിഞ്ഞാൽ അവള് പറഞ്ഞു, കാക്കോ ഞാൻ ഇനി തിരിച്ചു വരൂല, ഇനി വരുവോ വരൂല എന്നാണ് വരൂല എന്നാ ലാസ്റ്റ് പറഞ്ഞത്. അതുവരെ പറഞ്ഞത് എന്താണ്, എന്റെ അമ്മാനങ്ങൾ നോക്കണം, നമ്മളെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് അമ്മക്ക് ഒരു വീട് വെച്ചു കൊടുക്കല്. കാരണം ഞങ്ങൾക്ക് താമസിക്കാൻ വീട് വെച്ചു കൊടുക്കലെന്നാ പറഞ്ഞിരുന്നത്. അങ്ങനെ ഒരു വീട് വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും പാടെ നിക്കുന്ന ആദ്യം പറഞ്ഞത് അവള്. എന്നിട്ട് എന്നോട് പറഞ്ഞു എന്താണ് ദ്വാർക്കാനും നിങ്ങളെ കൂടെ എന്നും പോകുമ്പോ കാണും ചെയ്യാന്ന് പറഞ്ഞു എന്നോട്. അപ്പോ പിന്നെ അവള് പറഞ്ഞു എന്റെ അമ്മ നേരെ നോക്കണം. പിന്നെ അവളെ കുറെ ആഗ്രഹങ്ങൾ പറഞ്ഞു. പിന്നെ നിങ്ങളൊരിക്കലും വിഷമിക്കരുത്, അങ്ങനെ ഓരോന്നും പറഞ്ഞു. പക്ഷെ നമുക്ക് നമ്മളൊരിക്കലും അങ്ങനെ പ്രതീക്ഷിക്കണില്ല അവിടെ എന്ത്, നമ്മളിതൊരു പൊട്ടത്തരം ആയിരിക്കും അല്ലെങ്കിൽ അവള് അറിയാതെ പറഞ്ഞു പോകുകയാണ് നമ്മളും പ്രതീക്ഷിക്കുക. പക്ഷെ ഇങ്ങനൊരു ചതിയതിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഇങ്ങനൊരു വിഷമം അതിന്റെ ഉള്ളിൽ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റൂല. അങ്ങനെ ഓള് പറഞ്ഞു ഈ എന്റെ ഈ സാധനം അങ്ങോട്ട് വെക്കണം, ഈ ഡ്രസ് ഇങ്ങനെ ചെയ്യണം, അത് അവിടെ അങ്ങനെ ഈ പൈസ കൊടുക്കണം, അങ്ങനെ ഓരോ കാര്യങ്ങൾ അവള് മുൻകൂട്ടി തന്നെ പറഞ്ഞിരുന്നു. പിന്നെ ഒരു 5-6 ദിവസം എന്നോട് കണ്ണ് തുറന്നത്, ആ കണ്ണു തുറന്നപ്പോൾ ഒന്നും സംസാരിക്കല്ല. 3 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള ഒരു 7 ദിവസത്തിന് കണ്ണ് തുറന്നിട്ടേയല്ല. നമ്മൾ വെന്റിലേറ്ററിൽ നിന്ന് ഒരുപാട് 100% റിക്വയർമെന്റ് ഓക്സിജൻ പോയി, എന്നിട്ടും ലെൻസിൽ ഓൾ പുറത്തേക്ക് എയർ വന്നിട്ട് 2 സൈഡിലും ഓളിട്ടു, എന്നിട്ടും നമുക്ക് തിരിച്ച് കിട്ടാൻ ചാൻസ് കുറവാന്ന് ഡോക്ടർ പറഞ്ഞു. എന്നിട്ട് തിരിച്ച് കടത്തി, തിരിച്ച് 2-3 ദിവസം കടത്തി, എന്നിട്ടും വ്യത്യാസമല്ല. അങ്ങനെ എക്മോയിൽ വരെ എത്താൻ ചാൻസ് വന്ന് എക്മോ വെന്റിലേറ്റർ കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ നിന്ന് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ആസ്റ്റർ എന്ന് പറഞ്ഞ വലിയൊരു ഹോസ്പിറ്റലാണ്, അവിടെ ഇല്ലാത്ത ഒന്നുമില്ല, കോസ്റ്റ് ഉണ്ടെങ്കിലും ചികിത്സയ്ക്ക് ഒരു കുറവുമില്ല അവിടെ. അപ്പോൾ ഒരുപാട് വേദനകളും കഷ്ടപ്പാടുകളും അവൾ സഹിച്ചു, ഒരുപാട് സഹിച്ചു, ഇനി സഹിക്കാൻ ബാക്കിയൊന്നുമില്ല. എന്നിട്ട് അവൾ മരണപ്പെട്ടത്, മരണപ്പെടുന്ന മുമ്പ് ഡോക്ടർമാർ വിധി എഴുതിയിട്ട് പോലും 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് അവൾ മരണപ്പെട്ടത്. അത് അവളുടെ ധൈര്യം കൊണ്ട് തന്നെയാണെന്ന് ഡോക്ടർ പിന്നെയും പിന്നെയും പറഞ്ഞു. പിന്നെ നമ്മൾ ഡോക്ടർമാരല്ലല്ലോ പറച്ചോ, നമ്മളെ വിശ്വാസം കൈവിടില്ല എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. പക്ഷെ അവസാന നിമിഷങ്ങൾ എനിക്കും കൂടി പതറി.